നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ US തോക്ക് പ്രദർശനത്തിൽ നിന്ന് ജർമ്മൻ മന്ത്രാലയം പിന്മാറി. ഒരു പുതിയ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 25 വർഷമായി ജർമ്മൻ സാമ്പത്തിക മന്ത്രാലയം ലാസ് വേഗാസിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ തോക്ക് ഷോകളിൽ ഒന്നിൽ നിന്ന് ജർമ്മൻ കമ്പനികൾക്കായി ഒരു നിലപാട് സംഘടിപ്പിക്കാനും ഭാഗികമായ ധനസഹായം നൽകാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ചത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മനിയുടെ സാമ്പത്തികകാര്യ കാലാവസ്ഥ പ്രവർത്തന മന്ത്രാലയം തോക്കുകൾക്കായുള്ള ഒരു പ്രധാന US വ്യാപാര പ്രദർശനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. US തോക്ക് ആക്രമണത്തിൽ യൂറോപ്പ് വഹിച്ച പങ്കിനെ കുറിച്ച് ജർമ്മൻ മാധ്യമങ്ങൾ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് പിന്മാറിയത്. വ്യവസായത്തിനുള്ള വൈദ്യുതി വില പരിധി ജർമ്മനി പരിഗണിക്കുന്നതായി സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക് ബെർലിനിൽ പറഞ്ഞു. ഊർജ ഇൻസെന്റീവ് വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വില കുത്തനെയുള്ള ചെലവ് വർധനയിൽ നിന്ന് ഈ മേഖലയെ ഇൻസുലേറ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതികളാണ് അവതരിപ്പിച്ചത്. ഒരു ഗിഗാവാട്ട് മണിക്കൂറിന് 0.6 യൂറോ എന്ന തോതിലുള്ള പരിധി 2030 വരെ ബാധകമാകും. കൂടാതെ കമ്പനികളുടെ വൈദ്യുതി ഉപയോഗത്തിന്റെ 80% ഉൾക്കൊള്ളുകയും ചെയ്യും. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ ചെലവ് കുത്തനെ ഉയരുകയും യൂറോപ്പിലേക്കുള്ള നിർണായക വാതക വിതരണം മോസ്കോ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ജർമ്മൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയായ ഡെസ്റ്റാറ്റിസിന്റെ കണക്കനുസരിച്ച് 2022 രണ്ടാം പകുതിയിൽ നോൺ റെസിഡൻഷ്യൽ ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്ക് നികുതിയില്ലാതെ ശരാശരി 18 സെന്റായി ഉയർത്തിയിരുന്നു. ബവേറിയയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിലവിലെ മുഖ്യമന്ത്രിയും CSU നേതാവുമായ മാർക്കൂസ് ഓഡറിനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു. ന്യൂറംബർഗിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഏകകണ്ഠമായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബവേറിയയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ 5 മാസം ശേഷിക്കെ 2018 മുതൽ ബവേറിയയുടെ മുഖ്യമന്ത്രിയായ 56-കാരനെ നോമിനേറ്റ് ചെയ്യാനാണ് പാർട്ടി പ്രതിനിധികൾ തീരുമാനിച്ചത്. UKയിലെ മലയാളി സമൂഹത്തിൽ നിന്നും പ്രായം കുറഞ്ഞ കൌൺസിലറായി മലയാളി വിദ്യാർത്ഥിനി തെരഞ്ഞെടുക്കപ്പെട്ടു. സൗത്ത് ഗ്ലോസ്റ്റർഷയറിലെ ബ്രാഡ്ലി സ്റ്റോക്കിൽ നിന്നുള്ള 18 വയസ്സുള്ള അലീന ടോം ആദിത്യയാണ് പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൌൺസിലറായി വിജയിച്ച ചരിത്രം കുറിച്ചത്. ബ്രാഡ്ലി സ്റ്റോക്ക് കൌൺസിലിന്റെ പ്രിംറോസ് ബ്രിഡ്ജ് വാർഡിൽ നിന്നാണ് അലീന ആദിത്യ ടോറി ടിക്കറ്റിൽ വിജയിച്ചത്. ബ്രിഡ്ജ് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പാനലിൽ നിന്ന് 2 മുൻ മേയർമാരെ പരാജയപ്പെടുത്തിയാണ് മിന്നും വിജയം കരസ്ഥമാക്കിയത്. ബ്രിസ്റ്റോളിലെ സെന്റ് ബെഡ്സ് കോളേജിൽ നിന്നും എ ലെവൽ പൂർത്തിയാക്കിയ അലീന കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചർ കോഴ്സിന് ചേരാനിരിക്കെയാണ് കന്നി അംഗത്തിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത്. ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് കൌൺസിലിൽ 2 വട്ടം മേയറായിരുന്ന ടോം ആദിത്യയുടെയും ലിനി ആദിത്യയുടെയും മകളാണ് അലീന. ബ്രാഡ്ലി സ്റ്റോക്കിൽ 2 പതിറ്റാണ്ടോളമായി പൊതുരംഗത്തുള്ള ടോം ആദിത്യ ബ്രിട്ടനിലെ മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതനാണ്. റാന്നി അങ്ങാടി ആദിത്യപുരം ഏരൂരിക്കൽ കുടുംബാംഗമാണ് ടോം ആദിത്യ. അഭിഷേക്, ആൽബർട്ട്, അഡോണ, അൽഫോൻസ് എന്നിവർ അലീനയുടെ സഹോദരങ്ങളാണ്. മുമ്പ് മേയർ, ഡെപ്യൂട്ടി മേയർ, പ്ലാനിംഗ് ആൻഡ് എൻവയോൺമെന്റ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ടോം സൗത്ത് ഗ്ലോസ്റ്റർഷയർ കൌൺസിലിന്റെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഫോറത്തിന്റെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2002 ബ്രിസ്റ്റോളിലെ ബ്രാഡ്ലി സ്റ്റോക്കിൽ സ്ഥിരതാമസമാക്കിയ ടോം സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. എരുമേലി, മഞ്ഞാങ്ങൽ, കല്ലമ്മാക്കൽ സെബാസ്റ്റ്യൻ ജോസഫിന്റെ മകൾ ലിനിയാണ് ടോമിന്റെ ഭാര്യ. ഒട്ടനവധി മലയാളികൾ മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും മലയാളി സമൂഹത്തിൽ നിന്ന് വിജയിച്ചത് 3 പേരാണ്. ലേബർ ടിക്കറ്റിൽ ബിബിൻ ബേബി വിജയിച്ചപ്പോൾ സോജൻ ജോസഫ് കൺസർവേറ്റീവിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. 74-ാം വയസ്സിൽ ബ്രിട്ടനിലെ രാജകിരീടം ചൂടിയ ചാൾസ് 3-ാം രാജാവിനെയും കാമില രാജ്ഞിയും ലോക നേതാക്കൾ അഭിനന്ദിച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും നേതാക്കൾ രാജ്ഞിക്കും രാജാവിനും കിരീടധാരണത്തിന് അഭിനന്ദനങ്ങൾ അയച്ചപ്പോൾ ചൈന സഹകരണത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്തു. യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് തലവൻ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലൈൻ ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ശാശ്വതമായ ശക്തിയുടെ തെളിവാണ് കിരീടധാരണമെന്ന് വിശേഷിപ്പിച്ചു. സ്ഥിരതയുടെയും തുടർച്ചയുടെയും പ്രതീകം എന്ന് അവർ ട്വീറ്റ് ചെയ്തു. 2016 UK വിടാൻ വോട്ട് ചെയ്ത 27 രാഷ്ട്ര സംഘത്തിലെ അംഗങ്ങൾ ധാരണയും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജാവിന്റെ വിപുലമായ അനുഭവത്തെയും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തെയും അഭിനന്ദിച്ചു. കെനിയ സന്ദർശനത്തിനിടെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ പുതുതായി കിരീടമണിഞ്ഞ രാജാവിന്റെ താൽപര്യത്തെ സ്വാഗതം ചെയ്തു. ഗ്രേറ്റ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള അടുത്ത സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധനായ ഒരാളാണ് അദ്ദേഹമെന്നും വിശേഷിപ്പിച്ചു. കൂടാതെ കാലാവസ്ഥാ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വന്തം അജണ്ടയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ലണ്ടനിലെ ചടങ്ങിൽ പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ചാൾസിനെയും കാമിലയെയും അഭിനന്ദിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ല എന്നിവരും രാജ്യത്തെ പ്രതിനിധീകരിച്ച് അഭിനന്ദനം രേഖപ്പെടുത്തി. ലണ്ടനിൽ നടന്ന ആഡംബര ചടങ്ങിൽ പ്രഥമ വനിത ജിൽ ബൈഡൻ പങ്കെടുത്ത US പ്രസിഡന്റ് ജോ ബൈഡനും ഇരുവരെയും ആശംസകൾ അറിയിച്ചു. കിരീടധാരണ
ചടങ്ങിൽ ഇന്ത്യയെ പ്രതികരിച്ചത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ഭാര്യ സുദേഷ് ധൻകറുമാണ്. ചാൾസ് മൂന്നാമൻ രാജാവ് പട്ടാഭിഷേകത്തോടെ കിരീടം ചൂടിയപ്പോൾ ബ്രിട്ടീഷ് ജനത രാജകുടുംബത്തെ ഹൃദയത്തിലേറ്റി. നൂറ്റാണ്ടിലെ ചരിത്ര കൗതുകത്തിന്റെ പ്രൗഢഗംഭീര്യത്തോടെ ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ കിരീടധാരണ ചടങ്ങ് ആർഭാടമായി. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് 5 കിരീടധാരണ ചടങ്ങുകൾ നടന്നത്. ചാൾസ് മൂന്നാമൻ രാജാവിനെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി കിരീടം അണിയിച്ചു. കാമില രാജ്ഞിയെയും കിരീടം ചൂടിച്ചു. കിരീടാവകാശി വില്യം രാജകുമാരൻ ചാൾസ് രാജാവിന് മുന്നിൽ കൂറ പ്രഖ്യാപിച്ചു. വ്യോമസേനാ വിമാനങ്ങളുടെ ഫ്ലൈപാസ്റ്റ് ആയിരുന്നു ചടങ്ങുകളിലെ അവസാനത്തെ ശ്രദ്ധേയമായ പരിപാടി. ബക്കിംഗ്ഹാം കൊട്ടാരം മുതൽ വെസ്റ്റ്മിൻസ്റ്റർ ആബി വരെ റോഡുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. പട്ടാഭിഷേകത്തിന്റെ തത്സമയ സംപ്രേഷണം ലോകമെങ്ങും സാധ്യമാക്കിയിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.